പൂത്തിരികൾ കത്തിക്കുന്ന രാവിൽ നാം ആസ്വദിക്കാറുള്ള ഒന്നാണ് ചക്രമെന്ന പൂത്തിരി സീൽക്കാരത്തോടും തീവ്ര ജ്വലനത്തോടും അത് നിലത്ത് കിടന്ന് കറങ്ങും മണ്ണിൽ വീണ് പുളയുന്ന സൂര്യബിംബം പോലെ കാദറിൻ സ്വീൽ എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് നാമം അലക്സാൻഡ്രിയയിൽ നാലാം നൂറ്റാണ്ടിൽ രക്തസാക്ഷിത്വം മരിച്ച കന്യകയായ വിശുദ്ധ കാദറിന്റെ പേരാണതിന് ഇന്ന് അവളുടെ തിരുനാൾ ദിനം കൂടിയാണ് അലക്സാൻഡ്രിയയിലെ വിശുദ്ധ കത്രീന അസാമാന്യ ബുദ്ധിമതിയായിരുന്നു അവൾ ഗ്രീക്ക് സഭ അവളെ മഹാരക്തി സാക്ഷിനിയായ അയക്കത്തറേന എന്ന് വിളിക്കുന്നു അയക്കത്തറേന എന്നാൽ നിത്യം നിർമ്മലയായിരിക്കുന്നവൾ എന്നാണ് അർത്ഥം നമുക്ക് പരിചയമുള്ള ഉരുട്ടൽ എന്നൊരു പ്രാകൃത ശിക്ഷാരീതിയുടെ കൊടും ഭീകര രൂപമാണ് ചക്രങ്ങൾ ഉപയോഗിച്ച് വധശിക്ഷ നടപ്പാക്കുന്ന രീതി ബ്രേക്കിംഗ് ഓൺ വീൽസ് കഠിന കുറ്റങ്ങൾക്കും ആവർത്തന കുറ്റങ്ങൾക്കുമായിട്ടാണ് ഈ ശിക്ഷാവിധി നീക്കി വെച്ചിരുന്നത് ശരീരത്തിലെ എല്ലാ എല്ലുകളും അടിച്ചു പൊട്ടിക്കണം ഇഞ്ചിഞ്ചായി കൊല്ലണം എന്നതാണ് ഇതിന്റെ അടിസ്ഥാന ഭാവം ഈ നിർദ്ദേശവും അത് നടപ്പാക്കാനുള്ള സഹായത്തിനായി ഒരു പഴയ വണ്ടി ചക്രവും കിട്ടിയാൽ ബാക്കിയൊക്കെ ആരാച്ചാരുടെ ഭാവനയ്ക്കനുസരിച്ചാണ് കത്രീനയും അങ്ങനെ വധിക്കപ്പെടാനാണ് മാക്സിൻഷ്യസ് ചക്രവർത്തി വിധിച്ചത് അത്ഭുതകരമായ ദൈവിക ഇടപെടൽ കൊണ്ട് അവൾ പക്ഷെ ശിരച്ഛേദം ചെയ്യപ്പെടുകയാണുണ്ടായത് അവളുടെ ചിത്രങ്ങളിൽ ഒരു വണ്ടി കാണുന്നത് അതുകൊണ്ടാണ് ആ പൂത്തിരിക്ക കാത്തറിൻ ബീൽ എന്നൊരു പേരും ഇത്രമാത്രം മാക്സിൻഷ്യസ് ചക്രവർത്തിയുടെ അപ്രീതിക്ക് പാത്രമാകാൻ കത്രീന എന്താണ് ചെയ്തത് അവളുടെ ഉയർന്ന ബുദ്ധിശക്തിയെയും വിശ്വാസത്തെയും വെല്ലുവിളിക്കാൻ ചക്രവർത്തി നലം തികഞ്ഞ താർക്കികന്മാരെയും തത്വജ്ഞാനികളെയും അവൾക്കെതിരെ അണിനിരത്തി എന്നാൽ അവൾ തന്നെ വാഗ്വാദങ്ങളിൽ ജയിച്ചു തുറങ്കിൽ വെച്ച് അനേകം ഭടന്മാരെ അവൾ മാനസാന്തരപ്പെടുത്തുകയും ചെയ്തു ചക്രവർത്തിയുടെ ഭാര്യയെപ്പോലും അവരെല്ലാവരും മതശിക്ഷയ്ക്ക് വിധേയരായി അവസാനം തന്റെ ഇഷ്ടപത്നിയായി വരാനുള്ള ചക്രവർത്തിയുടെ ക്ഷണവും അവൾ നിരസിച്ചു ഈ ദിവസങ്ങളിൽ ഞാൻ ധ്യാനിച്ചു വരുന്ന വെളിപാടിന്റെ വഴികളും ഇന്നത്തെ സുവിശേഷവും ആസ്പദമാക്കി ചില സുന്ദര മുഹൂർത്തങ്ങൾ അവളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ശ്രദ്ധിക്കാം ഒന്നാമതായി അയക്കത്രേന എന്ന അവളുടെ പേര് തന്നെ സദാ നിർമ്മലയായവൾ എന്നാണല്ലോ അതിന്റെ അർത്ഥം കുഞ്ഞാടിന്റെ രക്തത്തിൽ കഴുകി തങ്ങളുടെ വസ്ത്രങ്ങൾ വെടിപ്പാക്കിയ വിശുദ്ധരുടെ ആവൺമ അതിന്റെ ദർശനം വെളിപാടുകാരൻ കണ്ടിരുന്നു അവൾ കന്യകയായ രക്തസാക്ഷിണിയാണ് കന്യക പാർത്തേനോസ് എന്നത് നാം കഴിഞ്ഞ ദിവസം ധ്യാനിച്ചിരുന്നു വെളിപാട് പതിനാല് നാല് ദൈവത്തെ അചഞ്ചലമായി ആഴ്ന്നു പുണരുന്നതിൻ്റെ ജീവിത രീതിയാണത് വിവാഹം കഴിച്ചോ ഇല്ലയോ എന്നത് അതിന്റെ ഉപരിതല അർത്ഥം മാത്രമാണ് ആഴത്തിൽ അത് ദൈവത്തെ ജീവിതത്തിന്റെ കേന്ദ്രവും നാദനും രക്ഷകനുമായി പരിണയിച്ചു കഴിഞ്ഞു എന്നതിൻ്റെ പ്രകടനമാണ് പിന്നെ അവൾ രക്തസാക്ഷിനിയാണ് മർത്തീറസ് വിശ്വാസ സാക്ഷ്യത്തെ വെളിപാട് പുസ്തകം ഈ വാക്കിലാണ് ആവർത്തിച്ച് രേഖപ്പെടുത്തുന്നത് നാദൻ തന്നെയും ഇങ്ങനെ ഒരു വിശ്വസ്ത സാക്ഷിയാണ് മൃതരിൽ നിന്നുള്ള ആദ്യ വെളിപാട് ഒന്ന് അഞ്ച് അതിനാൽ എക്കാലത്തും രക്തസാക്ഷികളുടെ മരണം നാദന്റെ മരണത്തിലുള്ള അതിവിശിഷ്ടമായ പങ്കുചേരൽ തന്നെയാണ് രക്തം ചൊരിയാത്ത ജീവിത സാക്ഷ്യങ്ങളും അങ്ങനെ തന്നെ കാരണം അവർ നല്ലവണ്ണം രക്തം ഉയർത്തിട്ടുണ്ട് വിശ്വാസത്തെ പ്രതി ഇന്ന് നാദൻ നമ്മെ കാത്തിരിക്കുന്ന ലൗകിക പീഡനങ്ങളുടെ ഒരു വിവരണം നൽകുകയാണ് നമ്മൾ വിചാരണ ചെയ്യപ്പെടാൻ കൊണ്ടുപോകും എന്നാൽ പറയേണ്ടതൊക്കെ അപ്പപ്പോൾ നാദൻ പറഞ്ഞു തന്നോളും നാം ഒന്നും മുൻകൂട്ടി ആലോചിച്ചു വെക്കേണ്ടതില്ല ഇന്ന് കത്രീനയും അത് തന്നെയാണല്ലോ ചെയ്തത് തന്നോട് തർക്കിക്കാൻ വന്നവരെ വിശ്വാസത്തെ അപായപ്പെടുത്താൻ നോക്കിയവരെ ദൈവിക ജ്ഞാനത്താൽ അവൾ വിജയിച്ചു ഇത് എവിടെയോ എപ്പോഴോ നടക്കാവുന്ന ആചാരപരമായ വിചാരണകളെ മുൻനിർത്തി മാത്രമല്ല അനുദിന ജീവിതത്തിൽ നമ്മുടെ പ്രത്യാശയെക്കുറിച്ചുള്ള വിശദീകരണം നൽകാൻ നാം തയ്യാറാകണം എന്ന് പത്രോസ് ലീഹ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒന്ന് പത്രോസ് മൂന്ന് പതിനഞ്ച് ഇന്ന് സങ്കീർത്തനം തൊണ്ണൂറ്റിയെട്ടാണ് ആരൂഢത്തിന്റെ ഒരു സങ്കീർത്തനമാണ് ഇതും എൻത്രോൺമെന്റ് സാം ഇന്നലത്തെ പോലെ തന്നെ ദൈവം രാജാവായി വാഴുന്നു എന്നതിന്റെ ആഘോഷം അതിനാൽ തന്നെ പുതിയ ഗാനം പുതിയ ദിശാബോധം എല്ലാം ഇവിടെയും അവതരിപ്പിക്കപ്പെടുന്നുണ്ട് തൊണ്ണൂറ്റിയെട്ട് ഒന്ന് പുതിയ ഗാനത്തെക്കുറിച്ച് നാം കേൾക്കുകയാണ് തുടർന്ന് അതിനുള്ള കാരണവും ബോധിപ്പിക്കുന്നുണ്ട് കാരണം കീ അവിടുത്തെ സൃഷ്ടികർമ്മവും രക്ഷാകര കർമ്മവും തന്നെ ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിന്റെ അത്ഭുത കൃത്യങ്ങൾ കഴിഞ്ഞ ദിവസം വെളിപാട് നാല് അഞ്ച് എന്നീ അധ്യായങ്ങൾ ധ്യാനിച്ചപ്പോഴും നാം ഇത് കണ്ടിരുന്നു ദൈവത്തിനും കുഞ്ഞാടിനും സ്തുതി പാടുന്ന സ്വർഗീയ സദസ്സ് അവർക്കുമുണ്ട് കാരണങ്ങൾ കാരണം ഒത്തി സൃഷ്ടിയും രക്ഷയും അത്ര സമുന്നതമാണ് ആദ്യത്തെ മൂന്ന് വാക്യങ്ങളിൽ മൂന്ന് തവണയാണ് രക്ഷ യാഷ എന്ന വാക്കു വരുന്നത് ദൈവം നമുക്ക് നൽകുന്ന വിജയം യഥാർത്ഥത്തിൽ ഈ രക്ഷ തന്നെയാണ് ആ മൂന്ന് വാക്കുകൾക്കും മൂന്ന് ദൈവിക ഭാവങ്ങൾ അകമ്പടി വരുന്നുണ്ട് ദൈവത്തിന്റെ അമൂന വിശ്വസ്ത എസത്ത് സ്നേഹകാരുണ്യം ചതക്ക നീതി ഇത് ദൈവത്തിന് മാത്രം യോജിച്ചതല്ല ദൈവവുമായി ഉടമ്പടിയിലായ സകലർക്കും ഇത് അനുകരിക്കാൻ ബാധ്യതയുമുണ്ട് ജർമിയ ഒമ്പത് ഇരുപത്തിനാല് ഇന്നലെ നാം പരാമർശിച്ച സങ്കീർത്തനം ഇരുപത്തി ഒമ്പതിന്റെ ധ്വനി തന്നെയാണ് ഈ സങ്കീർത്തനത്തിനും സങ്കീർത്തനം ഇരുപത്തി പറയുന്ന ആ സ്വർഗീയ ആരാധനയിലേക്ക് സങ്കീർത്തനം തൊണ്ണൂറ്റിയെട്ട് ഇസ്രായേലിന്റെ വിശ്വാസാനുഭവത്തെ കൂടി ഇഴചേർത്തു വയ്ക്കുന്നുവെന്ന് മാത്രം ദൈവത്തിന്റെ രാജ്യത്വം തന്നെയാണ് ഇവിടെ സർവപ്രപഞ്ചമുതിർക്കുന്ന ഈ സ്തുതിഗീതത്തിന് ആധാരം ദൈവം നീതിയോടും ന്യായത്തോടും വിധിക്കാൻ വരുന്നു ഇന്ത്യ വെളിപാട് പതിനഞ്ചിലും നാം ഒരു പൊതുഗാനം തന്നെ കേൾക്കും മോശയുടെ ഗീതം അത് യഥാർത്ഥത്തിൽ കുഞ്ഞാടിന്റെ ഗീതം തന്നെയാണ് കാരണം മോശ ദൈവഭവനത്തിൽ ഏറ്റവും വിശ്വസ്തനായ കാര്യസ്ഥനായിരുന്നെങ്കിൽ ക്രിസ്തുവെന്ന കുഞ്ഞാടാകട്ടെ ദൈവഭവനത്തിൽ ഏറ്റവും വിശ്വസ്തനായ പുത്രൻ തന്നെയാണ് ഹെബ്രായർ മൂന്ന് അഞ്ച് അതിനാൽ വെറും നിയമാനുഷ്ഠാനപരമായ ഒരു ആചാരഗീതമല്ല ഇവിടെ മുഴങ്ങിക്കേൾക്കുന്നത് പുത്രനോട് താതാത്മ്യം പ്രാപിച്ചവരുടെ ആന്തരിക മേളങ്ങൾ തന്നെയാണ് തീയും വെള്ളവും ഇടകലരുന്ന പളുങ്ക് കടൽ അവിടെ വീണ്ടും കാണുന്നുണ്ട് ചെങ്കടലിന്റെ ഓർമ്മയാണിത് ഇസ്രായേലിന് രക്ഷയും അതേസമയം തന്നെ ഈജിപ്തിന് നാശകരവുമായി തീർന്ന ചെങ്കടൽ ദൈവത്തിന്റെ കണക്കെടുപ്പും വിധിയും അങ്ങനെ തന്നെയാണ് റോമാചക്രവർത്തിക്ക് മുൻപിൽ കുമ്പിട്ടാരാധിക്കാൻ വിസമ്മതിച്ച് ദൈവത്തെ ആഞ്ഞുപുൽകിയ സഭയുടെ വിജയപേരി തന്നെയാണിത് വിശുദ്ധ കത്രിന ചെയ്തതുപോലെ ഈ ഗാനത്തിൽ ശത്രുക്കളെ സംഹരിക്കണം എന്ന നിവേദനമൊന്നും ആരും ഉതിർക്കുന്നില്ല തങ്ങൾ എല്ലാം തരണം ചെയ്തു വിജയിച്ചു എന്ന സന്തോഷം മാത്രമേയുള്ളൂ അതുകൊണ്ട് വിജയകിരീടം ജീവന്റെ കിരീടം വെളിപാട് രണ്ട് പത്ത് സ്റ്റെഫാനോസ് അവർക്ക് ലഭിക്കുന്നു ദൈവം ഉഗ്രപ്രതാപിയായ ഒരു രാജാവായിരുന്നിട്ടും സർവ്വ മനുഷ്യരുടെയും രക്ഷയ്ക്കു വേണ്ടി അക്ഷീണമായി ഇറങ്ങിത്തിരിക്കുകയും സുദീർഘമായി കാത്തിരിക്കുകയും ചെയ്യുന്നു എന്നു സുവിശേഷം ഈ ദീർഘക്ഷമയെക്കുറിച്ച് പറയുന്നത് അതിനാലാണ് ഉപ്പോമോനെ ലൂക്ക സുവിശേഷത്തിലെ ഒരു പ്രധാന പ്രമേയമാണിത് നാം വെളിപാട് രണ്ട് രണ്ടിലും ഇത് ധ്യാനിച്ചിട്ടുണ്ട് തന്റെ തന്നെ വിശ്വാസ സമരത്തെ യോഹന്നാൻ ശ്ലിഹ ആ വാക്കുകൊണ്ട് തന്നെയാണ് അടയാളപ്പെടുത്തുന്നത് വെളിപാട് ഒന്ന് ഒമ്പതിൽ നമ്മുടെ ഒരു മുടിയിഴ പോലും ആരും പിഴുതെടുക്കാൻ ദൈവം അനുവദിക്കില്ല ഈ കഠിനമായ പീഡാസഹന പർവ്വത്തിൽ പോലും ലൂക്ക ഇരുപത്തൊന്ന് പതിനെട്ട് ഇതിനു മുൻപ് ഈ സുവിശേഷത്തിൽ തന്നെ നാദൻ അത് പറഞ്ഞിട്ടുമുണ്ട് ലൂക്ക പന്ത്രണ്ട് ഏഴ് ഇന്നലെ നാം കണ്ടതുപോലെ നാം അനേകം കുരുവികളേക്കാൾ വിലയുള്ളതാണെന്ന് നാദൻ പറഞ്ഞെടുത്തു തന്നെ നാദൻറെ രക്ഷ വളരെ സമീപസ്ഥമായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ക്ഷമയോടെ തലയുയർത്തി നിൽക്കാൻ അവിടുന്ന് ആവശ്യപ്പെടുന്നത് ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നവന് രക്ഷ ലഭിക്കും മർക്കോസ് പതിമൂന്ന് പതിമൂന്ന് മത്തായി പത്ത് ഇരുപത്തിരണ്ട് എല്ലാം ഇത് ആവർത്തിക്കുന്നുണ്ട് എന്നാൽ ഇതേ ആശയം പങ്കുവയ്ക്കുമ്പോഴും ലൂക്ക ഇരുപത്തൊന്ന് പത്തൊമ്പതിൽ ഒരു വ്യത്യസ്ത പദമാണ് ഉപയോഗിക്കുന്നത് രക്ഷിക്കപ്പെടുക സോസോ എന്ന വാക്കിന് പകരം ടവുമായി എന്നാണ് കരസ്ഥമാക്കുക എന്നർത്ഥം ഒരേ നാണയത്തിന്റെ ഇരുപുറം തന്നെയാണിത് ദൈവം നൽകുന്ന രക്ഷ സോസോ നമ്മൾ അത് കരസ്ഥമാക്കുന്നുണ്ടോ ടവോമായി എന്നാണ് ചോദ്യം പക്ഷെ തന്റെ ഒരു ആശങ്ക നാഥൻ ഒരിക്കലും മറച്ചുവെക്കുന്നുമില്ല തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരെ രക്ഷിക്കാൻ ദൈവം ഒരിക്കലും കാലവിളംബം വരുത്തില്ല സത്യമാണ് ലൂക്ക പതിനെട്ട് ഏഴ് പക്ഷെ അവൻ ഈ രക്ഷയുമായി കടന്നു വരുമ്പോൾ ഈ ഭൂമിയിൽ വിശ്വാസം കണ്ടേക്കുമോ ലൂക്ക പതിനെട്ട് എട്ട്